ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ആത്മാവിൻ്റെ മുഖം മിനുക്കുവാനുള്ള കാലമാണല്ലോ നോമ്പുകാലം. നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുന്ന പുണ്യകാലം. ഒലിയിൽ സ്വർണം ശുദ്ധി ചെയ്യുന്നത് പോലെ തപസ്സിനെ നെരുപ്പോളിൽ അഹത്തെ ഭസ്മമാക്കുന്ന വിശുദ്ധിയുടെ കാലം. ഉദാത്തമായ സമർപ്പണത്തിൻ്റെ അനുസ്മരണത്തെ ത്യാഗപൂർവം നെഞ്ചിലേറ്റുന്ന നന്മയുടെ ദിനങ്ങൾ. ഈ നോമ്പുകാലം നമ്മെ പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും പരിത്യാഗത്തിലേക്കും നയിക്കട്ടെ എന്നാശംസിക്കുന്നു. ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം പൊള്ളയായ വാക്കുകളുടെയും ആചാരങ്ങളുടെയും കാലമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ജീവിതം സഫലമാക്കുവാനുള്ള വിളിയാണ്. അപരൻ്റെ കണ്ണുനീർ കാണാനും നിലവിളിയുടെ സ്വരം കേൾക്കുവാനും കഴിയുന്ന അനുകമ്പയാർന്ന ഹൃദയമാണ് നമുക്ക് വേണ്ടത്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനം എത്രയോ പേരുടെ ജീവിതമാണ് മാറ്റിമറിച്ചത്. യേശു നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൽ നിങ്ങൾ ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. ഇവിടെ തമ്പുരാൻ നമ്മോട് പറയാതെ പറയുന്ന ഒന്നുണ്ട്, ഓരോ പ്രാർത്ഥനയുടെയും ആദ്യ ചുവട് നമ്മുടേതായിരിക്കണമെന്ന്. തുറവിയുള്ള മനസ്സോടുകൂടി തമ്പുരാനോട് ചോദിക്കുവാൻ, തളരാത്ത മനസ്സുമായി വിശ്വാസത്തോടെ അവിടുത്തെ അന്വേഷിക്കുവാൻ, തുറന്നു കിട്ടുമെന്ന പ്രത്യാശയോടെ അവിടുത്തെ ഹൃദയത്തിൽ ഇടം പിടിക്കുവാൻ സാധിക്കട്ടെ. യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് 40 രാവും 40 പകലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചുകൊണ്ടാണ്. ഈ നോമ്പുകാലത്തിൽ ആരാധനക്രമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 40 ദിനങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പ്രായച്ചിത്തം ചെയ്തും നന്മയിലേക്കുള്ള വഴി നാം തേടുകയാണ്. മൂല്യം ഉള്ളതിനു വേണ്ടി ത്യാഗം സഹിക്കുവാനും അധ്വാനിക്കുവാനും നാം മടിക്കരുത്. നിത്യജീവന്റെ വചനമാകുന്ന ജലം നൽകുവാൻ, ഒരിക്കലും ദാഹിക്കാതെ വിധത്തിലുള്ള ജീവജലം നൽകുവാൻ രക്ഷകൻ കാത്തിരിക്കുകയാണ്. ഉപവാസം വെറും ആചാരാനുഷ്ഠാനമായി തീരരുത്. യഥാർത്ഥ ഉപവാസം യേശുവിനോട് കൂടി വസിക്കുന്നതാണ്. ഈ ലോകം വച്ച് നേടുന്ന നൈമിഷിക സന്തോഷങ്ങളെ ത്യാഗപുറം ത്യജിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുക. ഇത് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അനുഭവമാണ്. നോമ്പുകാല പ്രാർത്ഥനകളും പ്രായച്ചിത്തങ്ങളും എൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹസ്മരണയിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള എൻ്റെ ജീവിതത്തിൻ്റെ മുന്നിലെ ചിരാതുകളാണ്. ആമേൻ.